ഹായ് സുഹൃത്തുക്കളെ, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെളുപ്പ് കാലം ഈ സമയത്ത് നമ്മുടെ പുതുമഴ പെയ്യുന്ന സമയത്താണല്ലോ സാധാരണ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് പൂവിട്ട് കായായി തുടങ്ങുന്നത്. ഇത് ഒരു സീസൺ മാത്രമാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് കായ ഉണ്ടാകുന്നത്. അത് മഴക്കാലത്താണ്. അതൊരു പോരായ്മയാണ് ഈ കൃഷിയിൽ. ഇവിടെ നമ്മൾ ഈ കാണുന്ന അതിന് തൈയ് ഒരു വർഷം പ്രായമായിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ഈ ഇതേ സമയത്ത് നട്ടിട്ടുള്ളതാണ്. ഇത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളൊരു തണ്ട് ഒരു രണ്ടടിയോളം നീളത്തിലുള്ള തണ്ട് രണ്ട് കഷ്ണമാക്കിയിട്ട് ഓരോ അടി വീതം വേര് പിടിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇത് വൈറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ അത് കാവിടിച്ച് വന്നപ്പോഴാണ് അത് മനസ്സിലായത്. അവിടെ അതിനെ പറ്റിയിട്ടൊന്നും ചോദിച്ചില്ല. നമ്മൾ പെട്ടെന്ന് ചെന്ന സമയത്ത് ഒരു യാത്ര പോയ സമയത്ത് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൃഷി പഠിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ഇതിൻ്റെ പിന്നെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. കൃഷി എന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്ന അറിവുകളെല്ലാം നമ്മൾ ശേഖരിച്ച് നമ്മുടേതായിട്ടൊരു രൂപത്തിൽ ആ കൃഷിയെ അറിവുകൾ ശേഖരിച്ച് നമ്മൾ കുറച്ച് പഠിച്ച് വേണം ഇതിലേക്ക് വരാൻ. ഈ കാണുന്നത് ഒരു വർഷം വളർച്ചയുള്ള ഒരു തൈയാണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഇപ്പോൾ നേരത്തെ തന്നെ സാധാരണ മഴ പെയ്തതിൻ്റെ ശേഷമാണ് പൂ വരുന്നത് എല്ലായിടത്തും. അതങ്ങനെയാണ് നമ്മൾ കേട്ടറിവ്. ഇപ്പോൾ പൂ വിരിഞ്ഞ് വരുന്ന ഒരവസ്ഥ, കാപിടിച്ച് വരുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇവിടെ പിന്നെ ഇപ്പോൾ ഇത് പിന്നെ കാ വിളഞ്ഞ് പറിക്കാനായി. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഞാനിവിടെ ചെയ്തു നോക്കിയ ഒരു കാരണം, അത് പൂർണ്ണമായിട്ട് ശരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല വെയിൽ ചൂടിൽ നിൽക്കുന്ന സമയത്ത് മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് ഇതിനെ ഒരാഴ്ച കാലം നമ്മൾ അടുപ്പിച്ച് മഴ പോലെ ഇതിനെ ഹോസ് പിടിച്ച് ഇതിൻ്റെ മൊത്തമായിട്ട് ഇതിൻ്റെ തണ്ടിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന രൂപത്തിൽ നമ്മളൊരു 5-10 മിനിറ്റ് നേരം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തു. അതിന് അടുപ്പിച്ച് ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനെ പൂമൊട്ടുകൾ കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. ആരോ ഇങ്ങനെ ഇത് പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പരീക്ഷണം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പല വിളകളിലും നമ്മൾ പരീക്ഷിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. മഴ ആണ് എന്നൊരു തോന്നൽ, മഴക്കാലമാണെന്നൊരു തോന്നൽ ഈ ചെടിക്ക് വരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് പൂവണ്ണു. അതിൻ്റെ ബാക്കിയായിട്ട് പിന്നെ മഴ പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 1-2 മഴ ഇവിടെ കിട്ടി കഴിഞ്ഞപ്പം ധാരാളം പൂക്കൾ വന്നു. ഇപ്പോൾ ഇതിലൊരു 10-40 പൂവും കായും ഒക്കെ ആയിട്ട് ഈ ഒരു മരത്തെ തന്നെ ഉണ്ട്, ഈ തയ്യെ തന്നെ ഉണ്ട്. കാ വിളഞ്ഞു വന്നതുണ്ട്, അര വിളവായിട്ടുള്ളതുണ്ട്. അങ്ങനെ കുറേ ഇതാണ് ഈ ഇതിന് ഒരു ഗുണം. ഈ ഇതിനെ ഗുണം ആദ്യം പറയാം. ഈ കൃഷിക്ക് ഈ തൈക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന് അതിന് സംരക്ഷണം വളരെ കുറവുള്ള ഒരു വിളയാണ്. മറ്റുള്ള വിളകളെ അപേക്ഷിച്ച് തീരെ സംരക്ഷണം കുറവ് മതി. കാരണം ഇതിന് കിടബാധയില്ല, അതുപോലെ വളപ്രയോഗം വളരെ കുറച്ചായിട്ട് മതി. അതുപോലെ നന ഒരു പേരിന് നന മതി. അത് പിന്നെ വലിയ അളവിൽ വെള്ളത്തിൻ്റെ ആവശ്യമുള്ള ഒരു പിന്നെ വിളയല്ല. അതുപോലെ അങ്ങനെ പിന്നെ കുറേ പിന്നെ എന്താ പറയുന്നത് ഗുണങ്ങൾ, അത് ഒരു ഗുണമായിട്ട് പിന്നെ നമുക്ക് കണക്കാക്കാം. എന്നാലും പിന്നെ മറ്റുള്ള വിളകളെ അപേക്ഷിച്ച് സംരക്ഷണം വളരെ കുറച്ച് മതി. ഇത് പിന്നെ നല്ല സൂര്യപ്രകാശം വേണം. അതുപോലെ വെള്ളക്കെട്ടൊട്ടും ഉണ്ടാകാൻ പാടില്ല. ഈ കാണുന്നതുപോലെ ഒരു അല്പം ഉയർത്തിയിട്ട് പിന്നെ തടം കുറച്ച് ഉയർത്തിയിട്ടാണ് നടേണ്ടത്. ഒരുപാട് ആഴത്തിലേക്ക് കുഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വേരുകൾ ഒരു കാരണവശാലും ഇതിൻ്റെ വേരുകൾ അടിയിലേക്ക് പോകുന്നില്ല. ഇതിന് പന്ന വേരുകളാണ്. അതുപോലെ തന്നെ തട ഇളക്കിയിട്ട് ഒരിക്കലും വളവും ചെയ്യണ്ട. അത് മുകളിൽ അത്യാവശ്യം വളമിട്ട് കൊടുത്ത് പുതവിട്ട് കൊടുത്ത് അങ്ങനെ പിന്നെ പുതയിട്ട് കൊടുത്ത് അങ്ങനെ മേലേക്ക് കൊണ്ടുവന്നാൽ മതി. അത് വേര് കെട്ടുവണഞ്ഞ് മുകളിൽ തന്നെ ഉണ്ടാവും. ഏത് തടമെടുത്തിട്ട് നമ്മളത് വളം കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ അത് ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യണ്ട. ചട ഇളക്കേണ്ട ആവശ്യമില്ല. പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ച് ചുവട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പുറത്തേക്ക് തന്നെ ചാണകപ്പൊടി പോലുള്ള ജൈവവളങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മതി. ഇത് കണ്ടില്ല, ഇതാണ് എൻ്റെ പൂമുട്ട. ഇത് ഒരു 18-20 ദിവസം കഴിഞ്ഞിട്ടാണ് പൂ വിരിയുന്നത്. ആ ഇപ്പോൾ ഈ കാണുന്നതിനെ ഒരു 20 ദിവസത്തിന് ശേഷമേ വിരിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വിരിയുന്ന പൂവ് പിന്നെ പൂർണ്ണമായിട്ടും പിന്നെ വിളഞ്ഞ് വരാൻ 28 ദിവസം. ഈ കാ ഇതുപോലെ പഴുത്തു വരാനായിട്ട് 28 ദിവസമാണ് കണക്കാക്കുന്നത്. ഒരു 30 ദിവസത്തിനുള്ളിൽ നമുക്കിത് പറിച്ചെടുക്കാം. പിന്നെ ഈ കാ നമുക്കൊരു 10-15 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണം, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇതിന്. ഇത് പെട്ടെന്ന് തന്നെ ഒരു പൂമുട്ട് കണ്ടാൽ ഒരു 10-45 ദിവസം കൊണ്ട് കാ പറിക്കാൻ പറ്റുന്ന ഒരു വിള. ഒരു പല വർഷം വേറെ ഏതാണുള്ളത്? സാധാരണ റംബുട്ടാനെ മാങ്ങ എന്നൊക്കെ പറയുന്നത് 3-4 മാസം വേണ്ടേ. റംബുട്ടാൻ ഇപ്പം കായായി നിൽക്കുന്ന സമയമാണ്, പകുതി വിളവായിട്ടുണ്ട്. 4 മാസം വേണം ആ കാ വിളയാനായിട്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് അങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു പിന്നെ സംഭവമായതുകൊണ്ട് അതൊരു ഗുണമായിട്ട് തന്നെ കണക്കാക്കാം. പിന്നെ ഒരു വെറൈറ്റി ഒരു ഫ്രൂട്ട് അത് വിദേശിയാണ്, അതിൻ്റെ ഗുണം കാര്യങ്ങൾ ഇതൊന്നിനും കൊള്ളത്തില്ല, രുചിയില്ല എന്നൊക്കെ പലരും പറയുന്നത്. എന്നാലും ഇത് ഒരു ഐറ്റം,
എല്ലാം ഒരു വിചാരിക്കുന്ന മാതിരി ഇത് പിന്നെ രുചി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒന്നാമത് ഇതിൻ്റെ രുചി കുറവെന്ന് പറയുന്നത് വെള്ളച്ചൊവ എന്നുള്ള ഇത് വരുന്നത് ഇത് വിളഞ്ഞു വരുന്ന സമയം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ കാലാവസ്ഥ മഴക്കാലമായിരിക്കും. അങ്ങനെ മഴക്കാലത്ത് വരുമ്പോഴത്തേന് സാധാരണമായിട്ട് എല്ലാ പഴവർഗ്ഗങ്ങളും ചക്കയായാലും മാങ്ങയായാലും ഒക്കെ റംബുട്ടാനും ഒക്കെ ചെറിയ രുചിക്കുറവ് വരും. അതായത് വെള്ളത്തിൻ്റെ പ്രശ്നം, അത് നിവൃത്തിയൊന്നുമില്ല. ഇത് വിളഞ്ഞു വരുന്നത് മഴക്കാലത്താണ്. അങ്ങനെ ഒരു ഒരു ദോഷം ഉണ്ട്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു സീസണെ ഇതിനകത്ത് പിന്നെ വിള കിട്ടുകയുള്ളൂ. ഒരു സീസൺ ഒരു 4 മാസക്കാലം ഇനി ഇവിടെ പിന്നെ പിന്നെ പൂവും കായും ഒക്കെ ആയിട്ട് നിൽക്കും. അതിൻ്റെ ശേഷം ഇതിൻ്റെ തണ്ട് നമ്മൾ ക്രോപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ തൈ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ കാ വന്ന് കാ പറിച്ച് കഴിഞ്ഞ തണ്ടുകൾ മാത്രമേ നമ്മൾ മുളപ്പിക്കാൻ എടുക്കാവുള്ളൂ. അല്ലാതെ നമുക്ക് പിന്നെ നഴ്സറിക്കാരൊക്കെ തൈന്ന് തൈകൾ വിശ്വസിക്കാൻ പറ്റാത്ത എളുപ്പം തണ്ടുകൾ മൂപ്പില്ലാത്ത തണ്ടുകളൊക്കെ ഉപയോഗിച്ച് തൈ ഉണ്ടാക്കി തന്നാൽ ചെടി വളരും. പക്ഷേ 2-3 വർഷം കഴിഞ്ഞാലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ കൃഷി ചെയ്തിട്ടുള്ള തോട്ടങ്ങളിൽ നിന്ന് അവരുടെ കൃഷി കണ്ടിട്ട് അതിൻ്റെ ഇനമൊക്കെ മനസ്സിലാക്കി അവിടെ നിന്ന് തണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ മുളപ്പിച്ചെടുത്താൽ തന്നെ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഇതിപ്പം പിന്നെ കാ വന്നത് ഇന്ന് മുറിച്ച് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ വൈറ്റാണ് ഇതിൻ്റെ ഇത് വന്ന് മനസ്സിലായത്. റെഡാണെന്നാണ് അവർ അന്ന് പറഞ്ഞത്. അന്ന് അവിടെ കാ ഇല്ലാത്ത സമയമാണ്, കാ പറിച്ച് കഴിഞ്ഞതാണ്, നമുക്ക് കാണാൻ പറ്റിയില്ല. പെട്ടെന്നൊരു യാത്രയ്ക്ക് പോയപ്പോൾ കൊണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് കൃഷി എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ മാതൃവൃക്ഷം കണ്ട് കൃഷി കണ്ട് ഏതാണ് ഇനമെന്നൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് വേണം ഇത് വളർത്താൻ. ഇതിന് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് വളമൊന്നും ഇതിന് ആവശ്യമില്ല. ചാണകപ്പൊടിയാണ് ഇവിടുത്തെ അടിവളമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ചാരമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുന്നത് പൊട്ടാഷ് ചെറിയ തോതിൽ കൊടുക്കുന്നതാണ്. അതുപോലെ മൈക്രോ ന്യൂട്രിഷൻസ് ചെറിയ തോതിൽ, അതായത് ബോറോണിൻ്റെയും പിന്നെ മെഗ്നീഷ്യത്തിൻ്റെയൊക്കെ അളവ് ക്രമീകരിക്കുക. ഈ കാണുന്ന പോലെ ഇത് പച്ചപ്പിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വേനൊക്കെ ചെറിയ തോതിൽ ഒരു 3 ദിവസം കൂടുമ്പോഴേക്കും നനയ്ക്കണം. തീരെ നനയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടലൊക്കെ മഞ്ഞപ്പും അതുപോലെ പിന്നെ പൊള്ളൽ പോലെ വെള്ള കളറും സ്പോട്ടുകളൊക്കെ വരും. അത് ചൂടടിക്കുമ്പോഴാണ്. അങ്ങനെ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പിന്നെ ഓല, അതുപോലെ പിന്നെ കവുങ്ങിൻ്റെ പാള, അതുപോലെ ഗ്രീൻ നെറ്റ് പോലുള്ള വാഴയുടെ ഇല ഉണങ്ങിയത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു ഷെയ്ഡ് കൊടുത്ത് സംരക്ഷിക്കണം. അത് പിന്നെ ഒരുപാട് ചൂടുള്ള നല്ല കടുത്ത വേനൽക്കാലത്ത് മാത്രം ആവശ്യമുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും ഇല്ല. ഇത് വേലിനൊക്കെ ഇത് നല്ല രീതിയിൽ താങ്ങുന്ന ഒരു മരമാണ്, തൈയാണ്. പിന്നെ നനയൊട്ടും ഇല്ലെങ്കിലും ഇത് വളർത്താമെന്നൊക്കെ പറയുന്നു. അത് ഓരോരുത്തർ ചെയ്തു നോക്കുന്ന കാര്യമാണ്. ചെയ്ത് നോക്കി നനയുണ്ടെങ്കിൽ ഇതുപോലെ പച്ചപ്പ് നിൽക്കും, അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു വൃത്തികളായിരിക്കും. പിന്നെ ഒരു അലങ്കാരമായിട്ട് പോലും ഒരു വീട്ടിൽ ഒരു തൈ വളർത്താൻ പറ്റുന്ന ഒരു ഇനമാണ് ഒന്നോ രണ്ടോ ഇത്. പിന്നെ ഈ അവസ്ഥയിൽ ഈ സമയത്ത് കിട്ടുന്ന ഒരു ഫ്രൂട്ട്, പിന്നെ ഇത് എവിടെയെങ്കിലും കൊടുത്തുവിടാനോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനോ ഒക്കെ കുറച്ച് ദിവസം ഇരിക്കും, ഒരു 10-15 ദിവസം ഇതിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഇത് സാധാരണ പിന്നെ ഇനം പപ്പായ കണ്ടില്ലേ, റെഡ് ലേഡി ആണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും. അതേപോലെ പിന്നെ ഈ ഇതുണ്ടോ ഈ കാ ഇതാണ്, 400 ഗ്രാമാണ് ഒരു കാ ഉള്ളത്. ഇന്നിപ്പോൾ ഇത് തൂക്കി നോക്കി ഈ കാ 400 ഗ്രാം, അതൊരു 5 കാ കൊണ്ട് ഒരു 2 കിലോ ആ രൂപത്തിലുള്ള ആവറേജ് കായാണ്. 400-450 കിലോ പിന്നെ ഗ്രാം വരുന്ന കായാണ്. ഇത് പ്രശ്നമൊന്നുമില്ല, നല്ല രീതി. പിന്നെ നേരിട്ട് കഴിക്കുമ്പോഴുള്ള അവസ്ഥയല്ല, നേരിട്ട് കഴിക്കുന്ന രൂപത്തിലല്ല ഇതിനെ നമ്മൾ പാല് പഞ്ചസാരയൊക്കെ ചേർത്ത് ഷെയ്ക്ക് അതുപോലെ ഇതൊക്കെ അടിച്ച് കൊടുത്താൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ല രൂപത്തിലത് കുടിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഫ്രൂട്ട്സ് സ്റ്റാളിലൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഇത്. മാത്രമല്ല ഈ പിന്നെ വെറൈറ്റി പേരകൾ, പിന്നെ ഇവിടെ തായ്ലൻഡ് പിങ്ക് പേരയുണ്ട്, അതൊക്കെ ഫ്രൂട്ട് സ്റ്റാളുകാർക്കൊക്കെ വലിയ താല്പര്യമാണ്. അത് നേരിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അത്ര രുചി തോന്നില്ല നാടൻ്റെ അത്രയും. ഇത് ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയും വരുന്ന സംശയങ്ങൾ ഇത് വളർത്താൻ ഉദ്ദേശിക്കുന്നവർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ തരുന്ന വീഡിയോകളെല്ലാം തന്നെ ഇവിടെ തന്നിട്ടുള്ള ഇവിടുത്തെ നമ്മുടെ ചെറിയ കൃഷി സ്ഥലത്ത് ചെയ്തിട്ടുള്ള കുറേ കൃഷികളുടെ ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നുണ്ട്. അതിൽ നമ്മളിവിടെ വളർത്തുമ്പോൾ ഉള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നു. അല്ലാതെ നേഴ്സറിക്കാർ അവരുടെ തൈയുടെ പ്രൊമോഷന് വേണ്ടി തരുന്ന ഈ കൃഷി വീഡിയോകളൊക്കെ കണ്ടു നോക്കിക്കുക, അതിലെല്ലാം കാണുന്നത് ഏതെങ്കിലും ഒരു നേഴ്സറിയുടെ അല്ലെങ്കിൽ ഒരു തോട്ടത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോകളായിരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ തൈ വിൽപ്പനയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിത് കാര്യങ്ങൾ പറയുന്നു. അത് ഇതിൽ ഇനിയും പറയാത്ത എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നമുക്കൊരു കൃഷി ഗ്രൂപ്പുണ്ട്. ഒരു 4.5 ലക്ഷം പേരോളം ഉള്ള ഫേസ്ബുക്ക് കൂട്ടായ്മ, അത് കൃഷിത്തോട്ടം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. അതിൽ ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നമുക്ക് നിരന്തരമായിട്ട് നമ്മുടെ പോസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അത് ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ കാണണം. വിയറ്റ്നാം സൂപ്പർ എർലിയുടെ ഒത്തിരി വീഡിയോകൾ കൊടുത്തിട്ടുണ്ട്. അത് ഇതൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർ ഇതൊക്കെ കാണണം.
പുതിയതായിട്ട് കൃഷിയിലേക്ക് വരുന്നവർക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിലായിരിക്കും എല്ലാ വീഡിയോകളും. അതുകൊണ്ട് ഈ ചാനലിനെ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് വീതമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തുടർന്നും ഈ ചാനൽ ശ്രദ്ധിക്കണം, എല്ലാവിധ സഹായങ്ങളും ചെയ്യണം. ഓക്കെ, താങ്ക്സ്.